Hello friends, ellavarkkum namaskaram. Infomedia vlogginte ettavum pudhiya adu pole thanne valare adhigam sandosham nalkunna pudhiyoru vaarthayilekku ningalkku ellavarkkum swagatham. Valare valare pradhanappetta oru subject aanu innu njan ningalumayi samsarikkunnathu. നവംബർ മാസത്തിൽ ഏകദേശം 4000 രൂപയാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുവാൻ പോകുന്നത്. ഇത് തെറ്റായ ഒരു വാർത്തയല്ല, തികച്ചും വാസ്തവപരമായിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ തുക ലഭിക്കുക, ഈ തുക ലഭിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോസ് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇതിലും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് കിട്ടുവാൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പം നമുക്കിതിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാം, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം പ്രതിവർഷം 6000 രൂപയാണ് കേന്ദ്ര സർക്കാർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു സഹായം എന്ന നിലയിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും അഭിമാനപരമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയായിരുന്നു ഇത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഇതുവരെയും അംഗങ്ങളായിട്ടില്ലാത്ത ആളുകൾക്ക് ഒക്ടോബർ മാസം 31 തീയതിക്ക് മുൻപാകെ അപേക്ഷ വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അപേക്ഷ വെച്ച് ഇതിന് എലിജിബിൾ ആണ് അല്ലെങ്കിൽ അർഹരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നവംബർ മാസം 2000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിക്കും. മാത്രമല്ല ഡിസംബർ മാസം വീണ്ടും ഒരു 2000 രൂപ കൂടി നിങ്ങൾക്ക് ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 4000 രൂപയാണ് അടുത്ത മാസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുവാൻ പോകുന്നത്. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് സ്വന്തമായി കുറച്ചെങ്കിലും ഭൂമി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്വന്തമായി റേഷൻ കാർഡും ആധാർ കാർഡും ഉണ്ടായിരിക്കണം. ഇതിന് അപേക്ഷ വയ്ക്കുവാൻ വേണ്ട രേഖകൾ എന്ന് പറയുന്നത് ആധാർ കാർഡ്, പാസ്ബുക്ക്, അതായത് ബാങ്ക് പാസ്ബുക്ക്, നിങ്ങളുടെ റേഷൻ കാർഡ്, മറ്റ് സ്വന്തമായി ഭൂമിയുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ മാത്രമാണ്. അതുപോലെ തന്നെ ആധാർ കാർഡും നിങ്ങളുടെ ബാങ്കുമായി കറക്റ്റായി ബന്ധിപ്പിച്ചിരിക്കണം. ഇത് ബന്ധിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അർഹതയുണ്ടേ പോലും നിങ്ങൾക്ക് ഈ തുക ലഭ്യമാകുകയുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി ഇല്ല എങ്കിലും മറ്റുള്ള ആരുടെയെങ്കിലും, അതായത് ബന്ധുക്കളുടെ ആരുടെയെങ്കിലും കൃഷിഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. കറക്റ്റായ രീതിയിലും വ്യക്തമായും കള്ളത്തരമില്ലാതെ തന്നെ നിങ്ങൾ കറക്റ്റായ രീതിയിൽ അപേക്ഷ കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. മാത്രവുമല്ല ഒക്ടോബർ മാസം 31 തീയതിക്ക് മുമ്പാകെ തന്നെ ഈ ഒരു അപേക്ഷകൾ കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴിയോ നിങ്ങൾക്ക് ഈ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. മാത്രമല്ല ഓൺലൈനായും അപേക്ഷ വയ്ക്കുവാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്. എല്ലാവരും തന്നെ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി ഈ ഒരു തുക കൈപ്പറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോസ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. സ്റ്റിൽ ദെൻ ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്.